ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശകർക്ക് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള വ്യാപാരി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഡാം സേഫ്റ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ജോസ് കുഴിക്കണ്ണം മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ചെറുതോണി ഡാമുകൾ സന്ദർശകർക്ക് തുറന്നു നൽകാതെ ജില്ലാ ആസ്ഥാന ടൂറിസം വികസനത്തെ അട്ടിമറിക്കുവാനുള്ള KSEB ഗൂഢനീക്കത്തിനെതിരെയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഡാം സേഫ്റ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ചെറുതോണി ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് മഞ്ചിക്കവല ഡാം സേഫ്റ്റി ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ യൂണിറ്റ് സെക്രട്ടറി ബാബു ജോസഫ് അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ജോസ് കുഴികണ്ഠം ഉദ്ഘാടനം ചെയ്തു. ഡാം സേഫ്റ്റി ഉദ്യോഗസ്ഥർക്ക് പറ്റിയ വീഴ്ചയുടെ പേരിൽ സഞ്ചാരികൾക്ക് സന്ദർശനാനുമതി നിഷേധിച്ച നടപടി അത്യന്തം പ്രതിഷേധകരമാണെന്ന് ജോസ് കുഴികണ്ഠം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് സുരക്ഷാ സംവിധാനത്തിന്റെ പേരിൽ ഈ ഡാം ആളുകൾ കന്നി നിന്ന് പോകത്തക്ക രീതിയിൽ അടച്ചുപൂട്ടി അത് മുദ്രവെക്കണമെന്ന് പറയുന്ന KSEBയുടെ ഉദ്യോഗസ്ഥർ അവിടെ ഒരു വ്യക്തി അതിക്രമിച്ച് കടന്ന് അവിടെ റോപ്പിലെ ദ്രാവകം ഒഴിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഹൈമാസ് ലൈറ്റിന്റെ ചുവട്ടിൽ താഴിട്ട് പൂട്ടുകയും ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അതാണ് ഇവിടുത്തെ ഡാമിന്റെ സുരക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഡാം സുരക്ഷാ വിഭാഗം ചെയ്യുക. പരിപാടികൾക്ക് അഭിവാദ്യം അർപ്പിച്ച ഡോക്ടർ PC രവീന്ദ്രനാഥ്, ഷിജോ തടത്തിൽ, ഔസേപ്പച്ചൻ ഇടക്കുളം, പ്രേംകുമാർ, സുരേഷ് മീനത്തേരി എന്നിവർ സംസാരിച്ചു. നിരവധി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.